വെൽക്കം ബാക്ക് ടു മാംഗോ ബൈറ്റ്. അപ്പം ഞങ്ങൾ തൃശ്ശൂർ വന്നിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടാനായിട്ട് അന്വേഷിച്ചപ്പോൾ പുള്ളു എന്നുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നിറയെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 5:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയതിന് ശേഷം നോക്കുകയാണെങ്കിൽ എല്ലാ ഷോപ്സും ക്ലോസ്ഡ് ആയിരുന്നു, വന്ന് തീർന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അത്രയും ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് ഇവിടെ ഒരു ആമ്പൽക്കുളമുണ്ട്, അവിടെ നിറയെ പേര് ഫോട്ടോഷൂട്ടും ഒക്കെ എടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് മാത്രമല്ല കേട്ടോ, ഞങ്ങളൊരു ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് ഫിഷൊക്കെ വാങ്ങാൻ വന്നത്, കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലം നല്ല എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയതായിരിക്കും, വഞ്ചിയിലൊക്കെ ഒന്ന് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ആമ്പൽക്കുളത്തിൽ ഇറങ്ങണമെങ്കിൽ റേറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനാണെങ്കിൽ 500 rupees ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിനൊന്നും അല്ലല്ലോ, അപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് ഒരു വഞ്ചിയിൽ പോകാനായിട്ട് നമുക്ക് 250 rupees ആണ് അവർ ചോദിച്ചത്. ഫോട്ടോഷൂട്ടിന് 500 rupees ചോദിക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് കുറേ കൂടി ടൈം എടുത്തിട്ടായിരിക്കും, അവർ കുറേ നേരം പാർക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഫോട്ടോഷൂട്ട് എടുക്കുക, അതുകൊണ്ടായിരിക്കാം 500 rupees ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ന് പറയുകയാണെങ്കിൽ 1/2 hour അങ്ങനെ ഒരു റൈഡ് മാത്രം, 1/2 hour അതിന് കുറച്ച് മേലെയോ. അപ്പോൾ നമ്മൾ പുള്ളു എന്ന് പറഞ്ഞ സ്ഥലത്ത് ആമ്പൽക്കുളത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ചേട്ടൻ നമുക്ക് ആമ്പലൊക്കെ പറിച്ചു തരുന്നുണ്ട്. നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, നമ്മളൊരു 5 മണി കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. ശരിക്കും കാലത്ത് വന്നാൽ ഇതിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി ആണെന്നാണ് പറഞ്ഞേട്ടെ. ഇവിടുന്ന് താഴ്ചയില്ലല്ലേ, അത്രേ ഉള്ളൂ. മീനൊക്കെ ഉണ്ടാ, മീനൊക്കെ ഉണ്ടാ? ചെറിയ തുമ്പി പോയി. നമുക്ക് അപ്പൊ അമ്പലൊക്കെ കിട്ടി, കാലത്ത് വരികയാണെങ്കിൽ ഈ അമ്പലമൊക്കെ നന്നായി വിരിഞ്ഞ് നല്ല രസമുണ്ടായിരിക്കും എന്ന് പറയുന്നത്. നിറയെ പേര് ഇവിടെയൊക്കെ വന്ന് ഫോട്ടോഷൂട്ട് എടുക്കണത് നമ്മൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോഷൂട്ട് എടുക്കാൻ വരുന്നവരൊക്കെ ഏർലി മോർണിംഗ് ആണ് കേട്ടോ ഇതിനൊക്കെ വരാറ്. ഞങ്ങൾ 5:30 എത്തിയത് എങ്കിലും ആ ഒരു സൺസെറ്റ് ടൈം ശരിക്കും ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. പകല് പോലെ ഉണ്ട്, ഭയങ്കര വിളിച്ച എന്ത് നല്ല സീനാ, നല്ല സൺസെറ്റ് ടൈമിലാണ് വന്നിരിക്കണേ. ഇപ്പം നിറയെ പണ്ടത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ ക്രേസ് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പുഴയും കടന്ന്, പിന്നെ കണ്ണെഴുതി പൊട്ടത്തൊട്ട്, അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ വഞ്ചിയിലൊക്കെ ഒന്ന് പോകണമെന്നുള്ളത്. എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറിച്ച ആമ്പലം എന്ന് പറയണെങ്കിൽ നല്ല പിങ്ക് കളറായി, ഡാർക്ക് പിങ്ക് കളറായിട്ടുള്ള ആമ്പലാണ്. പക്ഷെ നമ്മൾ ഇവിടെ ഫുള്ളായിട്ട് കണ്ടത് ഒരു റോസ് കളറിലുള്ള ആമ്പലുകളാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു 1/2 hour റൈഡൊക്കെ കഴിഞ്ഞ് സൂപ്പറായിട്ട് തിരിച്ചെത്തി. പിന്നെ ആ ചേട്ടനും നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ, നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഒക്കെ നല്ലൊരു രസമായിട്ടുള്ള ഒരു റൈഡായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ആമ്പൽക്കുളത്തിലത്തെ റൈഡൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 6:15 ഒക്കെ ആയി. അപ്പം ഞങ്ങൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇനിയും നല്ല പ്ലേസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെയും ഞങ്ങൾ കുറച്ചൊക്കെ നേരം സ്പെൻഡ് ചെയ്യുന്ന ശേഷം നമ്മൾ ഇവിടെ മഞ്ജുവാരുടെ വീട്, നമ്മുടെ മഞ്ജുവാരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാന്ന് പറഞ്ഞു. അപ്പോൾ ആ പാടം കഴിയുമ്പോൾ തന്നെയാണ് കേട്ടോ ഈ ഒരു അമ്പലം കഴിഞ്ഞാൽ മഞ്ജുവാരുടെ വീടാണ്, ഇതാണ് മഞ്ജുവാരുടെ വീട്. അപ്പം നമ്മൾ കുറച്ച് ലേറ്റായി, അപ്പം നമുക്കൊന്നും ശരിക്കും ഇങ്ങോട്ട് ക്ലിയർ ആവണില്ല കേട്ടോ. അപ്പം അടുത്ത പ്ലാൻ എന്ന് പറയുകയാണെങ്കിൽ കള്ള് ഷാപ്പാണ്. അപ്പോൾ പുള്ളിൽ വന്നിട്ട് കള്ള് ഷാപ്പിൽ വരാത്ത ഫാമിലി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഫാമിലി ആയിട്ട് വരാൻ പറ്റിയിട്ടുള്ള ഒരു കള്ള് ഷാപ്പാണിത്.
അപ്പൊ ഇവിടെ ഫാമിലിക്കൊക്കെ ഇരിക്കാനായിട്ട് നിറയെ ചെറിയ ചെറിയ ഷെഡുകളാണ്. അപ്പൊ അതിന് പ്രത്യേകം പേരും കൊടുത്തിട്ടുണ്ട് കേട്ടോ, മേനക, രംഭ, തിലോത്തമ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മളിരുന്നത് രംഭയിലാണ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട നല്ല സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ കള്ളു ഷാപ്പ് എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം, അത്രയും നമുക്ക് വായിലൊക്കെ വെള്ളൂർന്ന ടൈപ്പുള്ള ഡിഷസ് ആയിരിക്കും. അപ്പൊ എല്ലാം കൂടി എത്തി ഉടനെ എല്ലാവരും കൈയിട്ട് വാരി തുടങ്ങി. അപ്പൊ ഉടനെ തന്നെ ഞാനും അതിൽ ഇൻവോൾവ് ആയിട്ടോ. അപ്പൊ ഇതൊരു നല്ല എക്സ്പീരിയൻസും കൂടിയായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ എന്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.